വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് ബി കോം ബി ബി എ ഫസ്റ്റ് സെമിസ്റ്റർ കോമൺ സബ്ജക്റ്റായ വെയ്സ് വിത്ത് വേഡ്സ് എന്ന സബ്ജക്റ്റിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ് എന്ന പെട്രീഷ്യ ഗ്രേസിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എടുക്കുന്നത് ഇതിന് മുന്നത്തെ ചാപ്റ്റേഴ്സും വീഡിയോസൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അതുപോയി വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്കുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഫസ്റ്റ് നമുക്ക് പാട്രീഷ്യ ഗ്രേസിനെ കുറിച്ച് നോക്കാം പാട്രീഷ്യ ഗ്രെയ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ജനിച്ചത് ന്യൂസിലാൻഡിലാണ് അവർ ജനിച്ചത് അവർ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തും കുട്ടികളുടെ സാഹിത്യകൃതികൾ എഴുതുന്നയാളുമാണ് അവർ ഒരു മാവോറി എഴുത്തുകാരിയാണ് മാവോറി എന്നാൽ ന്യൂസിലാൻഡിലെ പോളിനേഷ്യൻ വംശജരാണ് പാട്രിഷ്യക്ക് വിവിധ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് മാവോറിയുടെ അക്ഷരാർത്ഥം നോർമൽ എന്നാണ് മാവോറി ജനങ്ങൾ ഒരു പൊതുഭാഷയും സംസ്കാരവും പങ്കിടുന്ന ഒരു സാധാരണ ജനതയാണ് അവരെ വിവിധതരം ട്രൈബുകളായി തരംതിരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മാവോറി ന്യൂസിലാൻഡിലെ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടത് മാവോറി ജീവിത രീതിയിൽ സ്നേഹം അതിഥേയ മര്യാദ ജനങ്ങൾ ബന്ധങ്ങൾ എന്നിവയ്ക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പെട്രിഷിയുടെ കൃതികളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രസിദ്ധീകരിച്ച ദ ഡ്രീം സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന സമാഹാരത്തിൽ നിന്നും എടുത്ത കഥയാണ് ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ് മാവോറി സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു കഥയാണിത് അവിടെ പണത്തിനല്ല സ്ഥാനം ബന്ധങ്ങൾക്കാണ് കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താഗതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്കിവിടെ ദർശിക്കാം ഇംഗ്ലീഷ് ഇവിടെ സംസാര ഭാഷയായി കൂട്ടിക്കലർത്തിയാണ് പറയുന്നത് ഞാൻ എന്നതിൽ തുടങ്ങി കഥ ഞങ്ങൾ എന്നതിലേക്ക് മാറുന്നു മാവോറി സാംസ്കാരിക സ്വത്വത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായി ഈ കഥയെ കാണാം ഇവിടെ പാട്രിഷ്യ മാവോറി ബിംബങ്ങളെ തള്ളിക്കളയുന്നില്ല പല കഥാപാത്രങ്ങളുടെയും പേര് തന്നെ മാവോറി പേരുകളാണ് റാണ പേറ്റി കീരി മുതലായവ ഇത്രയുമാണ് നമുക്ക് പെട്രിഷ്യ ഗ്രേസിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് നോക്കാം ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നതാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്കൊരു നാണക്കേടായിരുന്നു അമ്മ ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങളെ നാണം കെടുത്തുന്ന വിധത്തിൽ ഉള്ളവയായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സിൽ ചുവന്ന നൂലുകൊണ്ട് തയ്ക്കും പഴയ സ്വിമ്മിംഗ് സ്യൂട്ട് മുറിച്ച് അതിൽ നിന്നും രണ്ടെണ്ണം ഉണ്ടാക്കും മുകളിലത്തെ ഭാഗം കൊണ്ട് എൻ്റെ സഹോദരിക്ക് സഹോദരിക്കൊരെണ്ണം സഹോദരനായി താഴെയുള്ള ഭാഗം കൊണ്ട് വേറെ ഒരെണ്ണം പെറ്റിയും റാണയും സ്കൂളിൽ പോകാൻ നേരം കരയും അവർക്കുള്ള പഴയ സ്വിമ്മിംഗ് ക്ലോത്സും കൊണ്ട് സ്കൂളിൽ പോകാൻ മടിയാണ് പെറ്റി ഗേറ്റിൻ്റെ അരികിൽ റോഡിലിരുന്ന് ബഹളം വയ്ക്കും അവൾ സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞു അവൾ നീന്താൻ പോകില്ല എനിക്ക് അവളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവളുടെ സ്വിമ്മിംഗ് ക്ലോത്ത് വളരെ വലുതാണ് മമ്മിക്കറിയാം അവളെ എങ്ങനെ സ്കൂളിൽ വിടണമെന്ന് മമ്മി പറയും ആ സ്വിമ്മിംഗ് ക്ലോത്തിന് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് മമ്മി ചെറുതായിരുന്നപ്പോൾ ഒരു തരം സ്വിമ്മിംഗ് ക്ലോത്തും മമ്മിക്കില്ലായിരുന്നു നഗ്നയായിട്ടാണ് അവൾ നീന്തിയത് മമ്മി ബഹളം വയ്ക്കും അപ്പോൾ ഞങ്ങൾക്ക് നാണക്കേടാവും ഞങ്ങളുടെ കൂട്ടുകാർ വന്ന് അമ്മയുടെ ഇത്തരം വർത്തമാനം കേൾക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പെറ്റിയെ റോഡിൽ നിന്നും വലിച്ചു പൊക്കും മമ്മി വരുന്നതിന് മുമ്പ് ഞങ്ങൾ പെറ്റിയെ തള്ളി ബസ്സിലേക്ക് കയറ്റും ആദ്യമാദ്യം തുളയുള്ള പഴങ്ങൾ ഞങ്ങൾ അത്ര ഗവനിച്ചില്ല അമിതമായി പഴുത്ത പഴങ്ങൾ ഡാഡ് നഗരത്തിൽ നിന്നും വില കുറച്ചു വാങ്ങും മമ്മി ചീഞ്ഞടം ചെത്തിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് സ്കൂളിൽ കൊണ്ടുപോകാൻ തരും ആദ്യമൊന്നും പഴത്തിലെ ദ്വാരങ്ങൾ ഞങ്ങൾ കണ്ടില്ല പക്ഷേ ഒരിക്കൽ രേവതി ചോദിച്ചു ആരാണ് പഴങ്ങൾ കേട്ട് വെടിവെച്ചതെന്ന് ഞങ്ങൾക്ക് സ്കൂൾ ബാഗുകൾ ഇല്ലാത്തത് കാരണം പഴങ്ങൾ ഒളിച്ചു വയ്ക്കാനും പറ്റുമായിരുന്നില്ല ഹൈസ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് സ്കൂൾ ബാഗ് കിട്ടുകയുള്ളൂ പതിനാല് സ്കൂൾ ബാഗുകൾ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് മമ്മി പറഞ്ഞു ഞങ്ങൾക്ക് ഷൂവും ഇല്ലായിരുന്നു സ്കൂൾ വിട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രേവതിയെ പൊതിരേ തല്ലി അതിലും വലിയ പ്രശ്നമായിരുന്നു കാർ ഓടിച്ച് മമ്മി ഞങ്ങളെ നാണം കെടുത്തുന്നത് ഞങ്ങളുടെ ഡ്രസ്സിലെ പാച്ച് വർക്കിലും വെട്ടിയുണ്ടാക്കിയ തുണികളിലും തുളയുള്ള പഴങ്ങളിലും മോശമായിരുന്നു കാറിൻ്റെ കാര്യം അങ്കിൽ ഡ്രാസ് ആണ് ആ കാർ ഞങ്ങൾക്ക് തന്നത് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അദ്ദേഹം ഓക്ക്ലാൻഡിലാണ് താമസിച്ചിരുന്നത് ഇത്രയും പഴകിയ മോശമായ കാർ അവിടെ ഓടിക്കാൻ പറ്റില്ല അത് അവിടുത്തെ നിയമത്തിനെതിരാണ് ഒരിക്കൽ അങ്കിളിന് പിഴ കൊടുക്കേണ്ടി തന്നെ വന്നു ഡാഡി കാറിൽ മിൽക്ക് ടിന്നുകൾ കയറ്റി റോഡിൽ വരെ കൊണ്ടുപോകുമായിരുന്നു കാറിന് ബ്രേക്കില്ലായിരുന്നു കാറില്ലാത്തപ്പോൾ പാലിൻ്റെ ടിന്നുകൾ വീൽ ബാരോയിലാണ് റോഡിലേക്ക് എത്തിച്ചിരുന്നത് കാറിൽ ബ്രേക്കില്ലെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുടെ തൊഴുത്തിൽ നിന്നും റോഡിലേക്ക് എത്താനുള്ള വഴി ഇറക്കമാണ് റോഡിലെത്തുമ്പോൾ പൊക്കം വരുന്നു കാറ് ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി മുകളിലെത്തുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വയ്ക്കുക ഡാഡി അവിടെ ഒരു കഷ്ണം തടി വച്ചിരുന്നു കാർ നിർത്തി അവിടെ നിന്നും ടിന്നുകൾ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകും കാർ തിരിക്കുക പതിയെ അത് തിരിച്ചുവരും ഞങ്ങളെല്ലാവരും ഒരു സൈഡിലേക്ക് തള്ളി പോകുമായിരുന്നു ബോട്ടിലോ ഫെറിയിലോ യാത്ര ചെയ്യുന്ന ചെയ്യുന്നതുപോലെ ഒരിക്കൽ കാറിൻ്റെ നിറം ചുവപ്പായിരുന്നു ഇപ്പോൾ അവിടെ ഇവിടെ അല്പം പാച്ചുകൾ മാത്രം കാണാം പണ്ട് അതിനൊരു ടോപ്പ് ഉണ്ടായിരുന്നു അത് താഴ്ത്തുകയോ പൊക്കുകയോ ചെയ്യാമായിരുന്നു പണ്ടായിരുന്നെങ്കിലും ഒരു ടോപ്പ് ഉണ്ടായിരുന്ന കാറിനോട് ഞങ്ങൾക്ക് ബഹുമാനമായിരുന്നു ഇളയ കുട്ടികൾ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു ഞങ്ങളുടെ കാർ ഒരു കൺവേർട്ടബിൾ ആണെന്ന് പക്ഷേ മമ്മി കാര്യങ്ങൾ ആകെ വഷളാക്കി അമ്മ അത് ഓടിക്കാൻ തുടങ്ങി കടയിൽ പോകാനാണ് അമ്മ അത് ഉപയോഗിക്കുന്നത് ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു അമ്മ അത് ഓടിക്കരുതെന്ന് അമ്മ കേട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഇനി മുതൽ ഞങ്ങൾ അമ്മ പറയുമ്പോഴേക്കെ കടയിൽ പൊക്കോളാം എന്ന് ഉരുളക്കിഴങ്ങിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും പഞ്ചസാരയുടെയും ഓട്ട്സിന്റെയും ഒക്കെ ചാക്കുകളും ജാമിൻ്റെ ടിന്നുകളുമൊക്കെ ചുമന്നു കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എല്ലാ ഷോപ്പിങ്ങും ഞങ്ങൾ നടത്തിക്കോളാം എന്ന് അമ്മയോട് പറഞ്ഞു അമ്മ കേട്ടില്ല ബുധനാഴ്ചകളെ ഞങ്ങൾ വെറുത്തു അന്ന് സുഖ കേട് നടിക്കുകയോ ബസ് കിട്ടിയില്ല എന്ന് ഭാവിക്കുകയോ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു അമ്മ പക്ഷേ നേരത്തെ എഴുന്നേറ്റ് ഞങ്ങളെയൊക്കെ കട്ടിൽ നിന്നും എഴുന്നേൽപ്പിച്ചു വിടുമായിരുന്നു ഞങ്ങളെ വലിച്ചു പുറത്തേറ്റിട്ട് പൈജാമ ഊരിക്കും എന്ന് പറഞ്ഞ് അമ്മ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അതുതന്നെയല്ല തണുത്ത ചവിട്ടിയിൽ ഞങ്ങളെ ഇരുത്തും എന്നും പറഞ്ഞു അമ്മ ദയയില്ലാതെയാണ് പെരുമാറിയത് പാലു പാലുകറുക്കാൻ സഹായിക്കുന്നവർ പെട്ടെന്ന് പ്രാതൽ കഴിക്കണം സ്കൂളിൽ പോകാനായി ധൃതിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നു ബുധനാഴ്ചയാണ് അമ്മ ഷോപ്പിങ്ങിന് പോകുന്നത് എല്ലാം റെഡിയാകുമ്പോൾ അമ്മ ജപ്പാനീസ് കിടക്ക വിരി കൊണ്ടുണ്ടാക്കിയ കരിൻ ചുവപ്പ് ഡ്രസ്സ് ധരിക്കും നീല തൊപ്പി ധരിക്കും വെള്ളിച്ചെരുപ്പും അതിന് മുകളിൽ റബ്ബർ ഷൂവും ധരിക്കും എന്നിട്ട് പോയി കാർ സ്റ്റാർട്ട് ചെയ്യും പല പ്രാവശ്യം ഞങ്ങൾ അമ്മയോട് പറഞ്ഞു കാറിൽ പോയി ഞങ്ങളെ നാണം കെടുത്തരുതെന്ന് അമ്മയ്ക്ക് ലൈസൻസ് ഇല്ല അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ലൈസൻസിൻ്റെ ആവശ്യമില്ലെന്ന് ട്രാഫിക് മാൻ അമ്മയ്ക്ക് വാറൻറ്റ് കൊടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു വേറേൻ്റെ അർത്ഥം അമ്മയ്ക്കറിയില്ല അയാളെ അമ്മ വെറും ഒരു എലി എന്ന് വിളിക്കുന്നു അവൻ അമ്മയുടെ അടുത്തു വരാൻ ധൈര്യപ്പെടുകയില്ല അമ്മ അവൻ്റെ തലയ്ക്ക് മറ്റോ വെല്ലിടത്തോ അടിക്കും അമ്മയോട് ഒരിക്കലും തർക്കിച്ച് ജയിക്കാൻ പറ്റുമായിരുന്നില്ല കാറ് റോഡിലായാൽ അമ്മ ഹോണടിക്കാൻ തുടങ്ങും താറാവിൻ്റെ കൂട്ടം തീറ്റി തിന്നാൽ വന്ന പോലെയാണ് ആ സൗണ്ട് അമ്മ ഹോണടിക്കുന്നത് കൂട്ടുകാരെയും ബന്ധുക്കളെയും താൻ ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം അറിയിക്കാനാണ് ഓരോ വീടിൻ്റെ അടുത്തെത്തുമ്പോഴും ആൾക്കാർ ഓടി വന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ വിളിച്ചു പറയും അമ്മയ്ക്ക് കാർ നിർത്താൻ പറ്റില്ലല്ലോ ചിലർക്ക് ഉരുളക്കിഴങ്ങ് വേണം ചിലർക്ക് ബ്രെഡ് വേണം ചിലർക്ക് പാൻറ്റീസ് ആണ് വേണ്ടത് അതിൻ്റെ സൈസ് അവർ കൈകൊണ്ട് കാണിക്കും എല്ലാവരോടും ഒച്ചയെടുത്തും കൈവീശിയും പറയും എല്ലാം മനസ്സിലായി എന്ന് സ്റ്റോറിലെത്തുമ്പോൾ കാറിൻ്റെ എൻജിൻ നിർത്തും റോഡിൻ്റെ അരികിലുള്ള ഫുട്പാത്തിലെ പൊക്കമുള്ള സ്ഥലത്ത് ഇടിച്ചു കയറി ഹാൻഡ് ബ്രേക്ക് പിടിച്ചിടും എല്ലാവരും പറഞ്ഞ സാധനങ്ങൾ അമ്മ എങ്ങനെയാണ് ഓർക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാങ്ങിക്കഴിയുമ്പോൾ കാർ നിറയെ സാധനങ്ങളായിരിക്കും കഷ്ടി ഡ്രൈവറുടെ സീറ്റിൽ അമ്മ കയറി പറ്റും കൊടുക്കാനുള്ള സാധനങ്ങൾ എടുക്കാവുന്ന രീതിയിൽ വെക്കും സ്റ്റോർ വിടുമ്പോൾ പിന്നെയും ഹോർണടി തുടങ്ങും തിരിച്ചു വരികയാണെന്ന് നാട്ടുകാരെ അറിയിക്കണമല്ലോ ആൾക്കാർ വീടിന് പുറത്തിറങ്ങി നിൽക്കും ചിലർ സാധനങ്ങൾ വാങ്ങാൻ ചിലർ അവരുടെ കാറിലുള്ള പോക്കു കണ്ട് ആസ്വദിക്കാൻ അമ്മ വരുന്ന സ്വരം കേൾക്കുമ്പോൾ ഞങ്ങൾ വഴിയിൽ ഒളിക്കുമായിരുന്നു ഒരിക്കൽ മമ്മിയുടെ കാറും ബസ്സും ഒരേ സമയം ഒരു പാലത്തിനടുത്ത് അഭിമുഖമായി വന്നു പാലത്തിൽ കൂടി ഒരു വണ്ടിക്ക് ഒരേ സമയം പോകാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ ഡ്രൈവറോട് അമ്മ കടന്നു പോകാനായി ബസ് നിർത്തുവാൻ പറഞ്ഞു അമ്മയുടെ കാറിന് ബ്രേക്ക് ഇല്ലല്ലോ ഞങ്ങൾക്ക് നാണക്കേടായി അമ്മയുടെ കാറിനെ പറ്റി എല്ലാവർക്കും അറിയാം അമ്മയെ കാണുമ്പോൾ തന്നെ അവർ നിർത്തി കൊടുക്കും മമ്മിക്ക് ഒരപകടണം സംഭവിച്ചിട്ടില്ല ഒരിക്കൽ മാത്രം ഉണ്ടായി ഒരു ആട്ടിൻകാല് അങ്കിൾ പാറ്റയ്ക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ അയാൾ വീണ് അയാളുടെ കാലൊടിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബുധനാഴ്ചകളിൽ സ്കൂളിൽ നിന്നും നടന്നു വരാൻ തുടങ്ങി ബസ് പാലത്തിനടുത്ത് നിർത്തുമ്പോൾ ഞങ്ങൾക്കത് കാണണ്ടല്ലോ ആൺകുട്ടികൾക്ക് നടക്കാൻ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ പെൺകുട്ടികൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല കാരണം മിസ്റ്റർ ഹാർലി അവരുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം സ്കൂളിലൊരു പുതിയ അധ്യാപകനായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അയാൾ താമസിച്ചിരുന്നത് പെൺകുട്ടികളുടെ കണ്ണിൽ ആളൊരു നീറ്റായിരുന്നു പക്ഷേ ഒരു ദിവസം അത് സംഭവിച്ചു ഒരു ദിവസം അമ്മയുടെ കാറിൻ്റെ ഒച്ച കേട്ടപ്പോൾ റോഡിൻ്റെ നടുവിൽ ഒരു കുഴി ഉണ്ടായി ഞാൻ അതിൽ വീണ് അപ്രത്യക്ഷനായിക്കോട്ടെ എന്നുവരെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അടുത്തു വരുമ്പോഴേക്കും കൈ വീശാനും ഒച്ചയെടുക്കാനും തുടങ്ങി ആർക്കെങ്കിലും കാറിൽ കയറണമെങ്കിൽ ഓടി വന്ന് ചാടി കയറിക്കോ എന്നാണ് അമ്മ പറയുന്നത് ഞങ്ങളെല്ലാം തലതിരിച്ചു കുളഞ്ഞു മിസ്റ്റർ ഹാഡ്ലി അമ്മയെയും കാറിനെയും കാണാതിരിക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ഹാഡ്ലി കാറിൻ്റെ പുറകെ ഓടി അതിൽ ചാടി കയറി സാധനങ്ങളുടെ പുറത്തിരുന്നു എന്തൊരു നാണക്കേട് പിന്നെ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു ഒരിക്കൽ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഡാഡ് തൻ്റെ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടു നിൽക്കുന്നു ചിരിക്കുന്നുമുണ്ടായിരുന്നു എന്തിനാണ് നല്ല ഡ്രസ്സ് ഇട്ട് ചിരിക്കുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവർക്ക് അൻപതിനായിരം ഡോളറിന്റെ ലോട്ടറി അടിച്ചു എന്ന് ആദ്യം ഞങ്ങൾ അത് വിശ്വസിച്ചില്ല പിന്നെ ഞങ്ങൾ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് ആഹ്ലാദിക്കാൻ തുടങ്ങി ഇനി ഞങ്ങൾക്ക് ബാഗും ഷൂസും പുതിയ ഡ്രസ്സുകളും സ്വിമ്മിംഗ് സൂട്ടും നല്ല ആപ്പിളുകളും പെയറുകളും കിട്ടുമല്ലോ പക്ഷേ ഡാഡ് പറഞ്ഞു അമ്മയ്ക്കൊരു പുതിയ കാർ വാങ്ങിക്കൊടുക്കണമെന്ന് അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് മിണ്ടാൻ പോലും പറ്റിയില്ല ഞങ്ങൾ പക്കാഡോ ഡെസോട്ടോയോ വാങ്ങാൻ നിർദ്ദേശിച്ചു പക്ഷേ മമ്മിക്ക് കിട്ടിയത് തിളക്കമുള്ള പച്ച കളറുള്ളൊരു ഷവർലയാണ് ഡാഡി പുതിയൊരു തൊഴുത്തുണ്ടാക്കി എല്ലാം പുതിയതാക്കി ഇഷ്ടം പോലെ വെള്ളം വാരാനുമൊക്കെ സൗകര്യമൊരുക്കി ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സുകളും ഷൂവും ബാഗുകളും സ്വിമ്മിംഗ് ക്ലോത്ത്സും ഒക്കെ കിട്ടി നല്ല ലഞ്ചാണ് ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോയത് ത്രികോണമായി മുറിച്ച സാൻഡ്വിച്ചുകൾ സ്ക്വാഷിൻ്റെ കുപ്പികൾ നല്ല ആപ്പിളും പെയറും മഞ്ഞ പഴവും ഞങ്ങളാകെ മാറി ഞങ്ങൾ ഏതോ പുതിയ കുട്ടികളായി ഞങ്ങൾ പണം ചോദിച്ചപ്പോഴൊക്കെ ഡാഡി ഞങ്ങൾക്ക് പണം തന്നു എല്ലാ ആഴ്ചയിലും മമ്മി ഞങ്ങളെ കൊണ്ടുപോയി ഇട്ടു അമ്മയ്ക്ക് ക്ഷീണമാണെങ്കിൽ ഞങ്ങൾ ടാക്സിക്ക് പോകുമായിരുന്നു ഞങ്ങൾക്ക് പുതിയ കിടക്ക വിരികളും പിയാനോയും കിട്ടി ഞങ്ങൾ പരിഷ്കാരികളായി മാറി എന്ന് ഞങ്ങൾ കരുതി പഴയ കാർ കൊണ്ടുപോയി കളഞ്ഞു ഞങ്ങൾക്കത് കാണണമെന്നില്ലായിരുന്നു മമ്മിക്ക് സങ്കടമായി ഞങ്ങളൊക്കെ മാറി പക്ഷേ മമ്മി മാറിയില്ല ഡാഡിയും മാറിയില്ല മമ്മിക്ക് പുതിയ കാറും പുതിയ ഡ്രസ്സും പുതിയ റബ്ബർ ഷൂവും ഒക്കെ കിട്ടി ഡാഡി പാൽ കറക്കാനുള്ള ഒരു ഉപകരണങ്ങളും ഡാഡി പാൽ കറക്കാനുള്ള പുതിയ ഉപകരണങ്ങളും ഒരു ട്രാക്ടറും പിന്നെ മറ്റു പല ഉപകരണങ്ങളും കിട്ടി പക്ഷേ അവർ മാറിയില്ല മമ്മി ഇപ്പോഴും എല്ലാ ബുധനാഴ്ചകളിലും ഷോപ്പിങ്ങിന് പോകും ഇപ്പോൾ ആൾക്കാർക്കായി സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം അമ്മ അവരെയും കൊണ്ടാണ് ഷോപ്പിങ്ങിന് പോകുന്നത് അമ്മ പഴയ തൊപ്പിയും ധരിച്ച് ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും കൂടെ കാറിൽ പോകുമ്പോൾ എല്ലാവരും കൈവീശി കാണിക്കുകയും ബഹളം വയ്ക്കുകയും ഞങ്ങൾക്ക് ഇപ്പോഴും വിഷമമാക്കുന്നുണ്ട് മമ്മിയുടെ പുതിയ കാറിന് ബ്രേക്ക് ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും മമ്മി മറന്നു പോകുമെന്ന് ഞങ്ങൾക്ക് തോന്നി പഴയ പാലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ബസ് എതിർവശത്തു നിന്നും വരുന്നുണ്ടാകും മമ്മി അപ്പോൾ ഹോണടിക്കും ബസ് നിർത്തി അമ്മയ്ക്ക് വഴി കൊടുക്കും അപ്പോൾ കാറിലുള്ള എല്ലാ അമ്മമാരും അമ്മായിമാരും കൂട്ടുകാരും ഞങ്ങളെ വിളിക്കുകയും കൈവീശി കാണിക്കുകയും ചെയ്യും തിരക്കു കാരണം കൈവീശാൻ പറ്റാത്തവർ കാറിൻ്റെ ഉള്ളിലിരുന്ന് ബഹളം വെച്ച് വിളിക്കും എന്തൊരു നാണക്കേടായിരുന്നു ഞങ്ങൾക്ക് മമ്മിയുടെ കാറിൻ്റെ പുറത്ത് കയറിൽ തൂങ്ങി സഞ്ചികൾ കാണും അവ നിറയെ സാധനങ്ങളാണ് കാറിൻ്റെ ബോട്ട് തുറന്നു മലർത്തിയിരിക്കും നിറയെ സാധനങ്ങളായതുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല ചിലപ്പോൾ സാധനങ്ങൾ വഴിയിലും വീഴും പുതിയ കാർ പച്ച കളറായിരുന്നു സൂക്ഷിച്ചു നോക്കിയാൽ പച്ച കളർ ഇപ്പോൾ അവിടെയും ഇവിടെയും അല്പമൊക്കെ കാണാൻ പറ്റിയെന്നു വരും ഇതാണ് ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്ന ടൈറ്റിൽ തന്നെ വരാനുള്ള കാരണം ഒരു പച്ച കളറുള്ള കാറ് ആ ഒരു കാറ് വാങ്ങിയ ടൈമിൽ അതൊരു പച്ച കളറായിരുന്നു പിന്നെ അത് വീണ്ടും പഴയ പോലെ തന്നെയായി അതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയും അതുപോലെ തന്നെ പെട്രീഷ്യ ഗ്രേസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്